derivation for pure bending equation like anna namalu povunu adine assumptions and limitations unde adu njan ippa ivide ezhuthunnilla pagaram endanu ningal ezhuthuka ningal ningalude book inathu ingane saram viduka assumptions and limitations vendi saram viduka oru page viduka oru page vittittu adutha page like derivation for pure bending equation ezhuthuka appo idu endanu ella textbook il unde ningal refer cheythu ezhuthuka allengil endanu internet refer cheythu adinathu engilum idina sign out avade evide engilum kaanu adinte assumptions and limitations of pure bending allengil endanu ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറഞ്ഞു വളരെയധികം അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അപ്പൊ അത് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം ഇതിനകത്ത് ഞാൻ അതെല്ലാം ഏകദേശം പറയുന്നുണ്ട്. അപ്പം ഡെറിവേഷൻ ഫോർ ദ പ്യുവർ ബെൻഡിങ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ രണ്ട് സപ്പോർട്ടിന് ഇടയ്ക്കാൻ തോന്നി ബീം വരച്ചിട്ടുണ്ട് ഇല്ലേ. ആ ബീമിനകത്ത് ഒരു രണ്ട് സപ്പോർട്ടിന് ഇടയ്ക്ക് ഒരു ബീം വരച്ചിട്ടുണ്ട്, ഐസോമെട്രിക് വ്യൂണൊക്കെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കായിട്ട് രണ്ട് പോയിന്റ്സ് ഉണ്ട്, വണ്ണും ടു എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. ആ പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്? ഡി എക്സ് ആണ്. ഇനി ഞാൻ എന്താണ് അവിടെ ഒരു എന്താ പറയുക ഒരു ഒരു ഗ്ലാസ് പീസ് എന്നൊക്കെ രണ്ട് സെക്ഷൻസ് വരച്ചിട്ടുണ്ട്. അതായത് എന്തിനെ കീറി മുറിച്ചോണ്ട് പോകുന്നു, നമ്മുടെ ബീമിനെ കീറി മുറിച്ചോണ്ട് പോകുന്ന രണ്ട് വണ്ണിൽ കൂടെ ഒരു സെക്ഷൻ ഉണ്ട്, ടൂയിൽ കൂടെ മറ്റൊരു സെക്ഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ രണ്ട് ചെറിയ ആ രണ്ട് ഡിസ്റ്റൻസിലാത്ത രണ്ട് പ്ലേറ്റ് കണക്കുന്ന സാധനം ഞാൻ ഇങ്ങനെ ഇമാജിനറി ആയിട്ട് കരുതി. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഡിസ്റ്റൻസ് ഡി എക്സ് എന്ന ഡിസ്റ്റൻസ് അതിൽ നിന്ന് അടർത്തി എടുക്കുന്ന രീതിയിൽ എന്താണ് രണ്ട് പ്ലേറ്റ് കട്ട് ചെയ്യുന്നതാണ് അത് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താണ് ഇതിലെ പോയിന്റ്സിലേക്ക് വരാം. കൺസിഡർ പോർഷൻ ഓഫ് ദ എബോവ് സ്ട്രെയിറ്റ് ബീം. ഈ സ്ട്രെയിറ്റ് ബീമിന്റെ ഒരു എന്താ പറയുക ഒരു പോർഷൻ എടുക്കണം. ആ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, എന്താണ് വണ്ണിന്റെ ടൂവിന്റെ ഇടയ്ക്കുള്ള പോർഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. അസ്യൂം ദാറ്റ് ദേർ ആർ ടു പോയിന്റ്സ്, വൺ ആൻഡ് ടു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് ഇൻ ദ ബീം വിച്ച് ഇസ് ഡി എക്സ് അപ്പാർട്ട്, വിച്ച് ഇസ് ഡിസ്റ്റൻസ് ഓഫ് ഡി എക്സ് അപ്പാർട്ട്. ലെറ്റ് സെക്ഷൻ ത്രൂ വൺ ബി എ ബി. അപ്പൊ എന്താണ് ഒരു ഈ വണ്ടിൽ എന്താണ് കട്ട് ചെയ്തെടുക്കുന്ന സെക്ഷൻ എന്താണ് എ ബി ആയിട്ട് എടുക്കുക. അതാണ് തന്നെ സെക്ഷൻ ത്രൂ ടു എന്ന് പറയുന്നത് എന്താണ് സി ഡി ആയിട്ട് എടുക്കുക. അപ്പൊ എന്താണ് അവിടെ എന്താണ് എ ബി എന്ന് പറഞ്ഞ സെക്ഷനും സി ഡി എന്ന് പറഞ്ഞ സെക്ഷനും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് കൂടാതെ രണ്ട് ലൈനും കൂടെ വരച്ചിട്ടുണ്ട്, എ ബി ഉണ്ട് സി ഡി ഉണ്ട്. അത് കൂടാതെ രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോട്ട് ലൈൻ കാണിച്ചിരിക്കുന്ന ന്യൂട്രൽ ആക്സിസ് ആണ്. ആ ന്യൂട്രൽ ആക്സിസ് എന്തായിരിക്കും? ഫോഴ്സ് എല്ലാം ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ലൈനാണ് നമ്മൾ എന്താ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ വേറെ ലൈൻ കാണിച്ചിട്ടുണ്ട്, എന്താണ് ജി എച്ച് എന്ന് പറഞ്ഞ് മറ്റൊരു ലെയർ ഞാൻ കാണിച്ചിട്ടുണ്ട്, മറ്റൊരു ലൈൻ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയാണ് എന്ത് ലൈൻ ചെയ്യുന്നത്. ആ ജി എച്ച് എന്ന് പറഞ്ഞാൽ ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു എന്താണ് പറയുന്നത് പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു ഫൈബറോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ആൾസോ കൺസിഡർ ലെയർ ജി എച്ച് അറ്റ് വൈ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഇതിനകത്ത് നാല് കാര്യങ്ങളാണ്, ഒരു ചെറിയ സെക്ഷൻ എടുത്തു, അതിനകത്ത് എ ബി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഡി എഫ് എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിന്റെ പോർഷൻ ആണ്, അതിനകത്ത് തന്നെ ജി എച്ച് എന്ന് പറയുന്ന എടുത്തിട്ടുണ്ട്, മറ്റൊരു സെക്ഷനും എടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത വെൻ മൊമെന്റ് സ്റ്റാർട്ട്സ് ആക്ടിങ് ഓൺ എ ബീം. അപ്പൊ നമുക്കറിയാം സിംപിൾ സപ്പോർട്ട് ബീം ആയിട്ടാണ് ഞാൻ ഇവിടെ സാഗിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. കുറച്ച് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. വെൻ മൊമെന്റ് സ്റ്റാർട്സ് ആക്ടിങ് ഓൺ എ ബീം എന്തൊക്കെ സംഭവിക്കും? എ, ഇപ്പൊ മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ബെൻഡ് ചെയ്യും? നമ്മുടെ ബീം ബെൻഡ് ചെയ്യും അല്ലേ. നമ്മൾ ഈ നേരെ ഇരിക്കുന്ന ബീം എന്താണ് ഇത് ബെൻഡ് ചെയ്യും. എന്ത് ആക്ട് ചെയ്യുമ്പോൾ? മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഏരിയ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അപ്പൊ എടുത്തിരിക്കുന്ന ഏരിയക്കുള്ള മാറ്റങ്ങൾ എന്താണെന്ന് പറയാം. അപ്പൊ നോക്കി, എടുത്തിരിക്കുന്ന ഏരിയ ഇത് ബെൻഡ് ചെയ്യുകയാണ്, ഇത് ബെൻഡ് ചെയ്യുന്നത് എന്താണ് സാഗിങ് ആണ്. അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്യുക, ബെൻഡ് ചെയ്യുമ്പോൾ എ സി എന്ന് പറഞ്ഞ പോർഷൻ ഷോർട്ടൺ ചെയ്യുമോ അതോ, അതായത് കംപ്രസ്ഡ് ആയിരിക്കുമോ അതോ വലിഞ്ഞു നിൽക്കുമോ? എ സി എന്ന് പറഞ്ഞ സെക്ഷൻ എന്താണ് കംപ്രസ് ആവും. കാരണം നമുക്കറിയാം എന്താണ് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗത്ത് എന്താണ് കംപ്രഷനും ഈ ഭാഗത്ത് എന്താണ് ടെൻഷനും ആയിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എ സി എന്ന് പറഞ്ഞ പോർഷൻ കംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഷോർട്ടൺ ചെയ്യും. അതേപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഈ ഏരിയ എന്ത് ചെയ്യും? എന്താണ് പോർഷൻ എന്ത് പറ്റും? ഇലോങ്ങേറ്റും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് ദ പോർഷൻ അറ്റ് ടോപ്പ് ദാറ്റ് ഇസ് ദ പോർഷൻ അറ്റ് ടോപ്പ് ദാറ്റ് ഇസ് എ സി കോൺട്രാക്ട്സ് ഓർ ഗേറ്റ്സ് ഷോർട്ടൺ ടു എ ഡാഷ് സി ഡാഷ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് എ ഡാഷ് സി ഡാഷ് ആയിട്ട് എന്ത് ഇത് ഷോർട്ടൺ ചെയ്തു. എ സി എന്ന് പറയുന്നത് എ ഡാഷ് സി ഡാഷ് ആയിട്ട് ഷോർട്ടൺ ചെയ്തു. ഇനി ബി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദ പോർഷൻ അറ്റ് ബോട്ടം ദാറ്റ് ഇസ് ബി ഡി എക്സ്പാൻസ് ഓഫ് ഗേറ്റ്സ് ഇലോങ്ങേറ്റഡ് ടു ബി ഡാഷ് ഡി ഡാഷ്. മനസ്സിലാവുന്നുണ്ടോ? ദ പോർഷൻ അറ്റ് ദ ബോട്ടം ദാറ്റ് ഇസ് ബി ഡി എക്സ്പാൻസ് ഓഫ് ഗേറ്റ്സ് ഇലോങ്ങേറ്റഡ് ടു ബി ഡാഷ് സി ഡാഷ് ആയിട്ട് ആരും ഇലോങ്ങേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തെന്താണ്? ഇപ്പം ബി ഡി ആയത് ബി ഡി എസ് ഡി ഡാഷ് ആയിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ന്യൂട്രൽ ആക്സിന് യാതൊരു ചേഞ്ചും കാണത്തില്ല. ന്യൂട്രൽ ആക്സിന് എന്താണ് ഒരു ചേഞ്ചും കാണത്തില്ല. കാരണം സെന്റർ ആയതുകൊണ്ട് പഴയ ഡിസ്റ്റൻസ് തന്നെ അത് തന്നെ ആയിരിക്കും. അതായത് ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? പഴയ
EF ഇനെ ഈക്വൽ ആയിരിക്കും ഇനി എന്താണ് G dash H dash എന്ന് പറയുന്ന ന്യൂട്ടലാക്സിന്റെ താഴെയുള്ള ലെയർ ആയിരുന്നു ന്യൂട്ടലാക്സിന്റെ താഴെയുള്ള ലെയർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ദ ലെയേഴ്സ് വിച്ച് ആർ എബോവ് ദ ന്യൂട്ടലാക്സിസ് ഗെറ്റ്സ് ഷോർട്ടൻഡ് ന്യൂട്ടലാക്സിന്റെ മുകളിലുള്ള എല്ലാ ലെയേഴ്സും തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ലെയേഴ്സ് ആണ് ആ ലെയർ അപ് ടു എ ഡാഷ് ഈ ഡാഷ് എല്ലാ ലെയേഴ്സിനും എന്താ പറ്റിയിരിക്കുന്നത് അതിന്റെ ഒറിജിനൽ ലെങ്തിൽ നിന്ന് ഷോർട്ടൺ ചെയ്തിരിക്കുന്നു അറ്റ് ദ സെയിം ടൈം ദ ലെയേഴ്സ് വിച്ച് ആർ ബിലോ ദ ന്യൂട്ടലാക്സിസ് gets elongated including the layer gh which gets transformed to g dash h dash gh ennu parayna layer endanu g dash h dash ennu elongate cheythu maarunu manasilavunnundo ini ivide nokki ivide oru curve form cheyidunnundu le oru curve aanu ee curve il endu kaanu oru radius kaanu aa radius neyanu nammal r ennu parayna which is known as radius of curvature manasilavunnundo aa radius neyanu nammal ennu parayna radius aa ee figure nokkinga manasilavu endanu ഇവിടെ ഉള്ള റേഡിയസ് ഉണ്ട് കേട്ടോ ഈ ന്യൂട്ടലാക്സുമായിട്ട് ഇത് ഏതോ ഒരു സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റേഡിയസ് ഉണ്ട് ആ റേഡിയസിനെയാണ് നമ്മൾ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ആംഗിൾ അറ്റ് ദ സെന്റർ നോൺ ആസ് ഡി തീറ്റ ഡി തീറ്റ എന്ന് പറയുന്ന മറ്റൊരു ആംഗിളും അതിനുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇനി അഞ്ചാമത്തെ പോയിന്റ് ഞാൻ പറയുന്ന ഇത് ഡെറിവേഷൻ ആണ് അത് ഓർത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ പോയാം എം ബൈ സിക്കൽ ഡി ബൈ ആർ എസ് സിക്കൽ എഫ് ബൈ വൈ എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോയാം ഇനി എന്താണ് അഞ്ചാമത്തെ അപ്പൊ ഈ ഫിഗർ വരയ്ക്കുക കറക്റ്റ് സെന്റർ ആയിട്ട് എന്താണ് പറയുന്നത് ആറ് ഡിസ്റ്റൻസിൽ എന്താണ് കാണിക്കുക അതാണ് നമ്മൾ കട്ട് ചെയ്ത് എ ഡാഷ് ബി ഡാഷ് കിടക്കുന്നു സി ഡാഷ് ഡി ഡാഷ് ഇവിടെ കിടക്കുന്നു ഇ ഡാഷ് എഫ് ഡാഷ് കിടക്കുന്നു ജി ഡാഷ് എച്ച് ഡാഷ് കിടക്കുന്നു അതെല്ലാം വെച്ച് പിന്നെ വൈ ഡിസ്റ്റൻസ് ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഫിഗർ വരയ്ക്കുക ഇനി കൺസിഡർ ദ ലെയർ ജി എച്ച് ജി എച്ച് എന്ന് പറയുന്ന ഒരു ലെയർ നമുക്ക് ഉണ്ടെന്നറിയാം ആ ജി എച്ച് ലെയർ കൺസിഡർ ചെയ്യുക ജി എച്ച് ലെയർ മുമ്പ് ജി എച്ച് ആയിരുന്നു ലോഡിംഗ് അല്ലെങ്കിൽ ബെൻഡിങ്ങിന് ശേഷം എന്ത് സംഭവിച്ച ജി ഡാഷ് എച്ച് ഡാഷ് ആയി ഈ ജി ഡാഷ് എച്ച് ഡാഷ് ആണോ ജി എച്ച് ആണോ വലുത് നമുക്കറിയാം അതെന്താണ് ന്യൂട്ടലാക്സിന് താഴെ ആയതുകൊണ്ട് അതിന് ഇലോങ്ങേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് വിച്ച് മീൻസ് ജി ഡാഷ് എച്ച് ഡാഷ് ഇസ് ബിഗർ ദെർഫോർ എന്താണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അത് ഇലോങ്ങേറ്റ് ചെയ്തു എന്നർത്ഥം അത് ഇലോങ്ങേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ദേർ ഇസ് എ ചേഞ്ച് ഇൻ ലെങ്ത് അപ്പൊ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ട് സ്ട്രെയിൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇല്ല ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ജി ഡാഷ് എച്ച് ഡാഷ് മൈനസ് ജി എച്ച് ഇല്ലേ ജി ഡാഷ് എച്ച് ഡാഷ് പുതിയ ലെങ്ത് പഴയ ലെങ്ത് എന്തായിരുന്നു ജി എച്ച് അപ്പൊ ചേഞ്ച് ലെങ്ത് ജി ഡാഷ് എച്ച് ഡാഷ് മൈനസ് ജി എച്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു ജി എച്ച് ചേഞ്ച് ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇനി നമുക്കറിയാം ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഈ ഒരു ഫിഗർ അനുസരിച്ച് ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെന്താണ് റേഡിയസും ഉണ്ട് അല്ലെങ്കിൽ റേഡിയൽ ഡിസ്റ്റൻസും ഉണ്ട് അതാണൊക്കെ എന്താണ് അതിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും ഉണ്ട് അപ്പം ജി ഡാഷ് എച്ച് ഡാഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ആണ് അത്രയും വലിയ ആംഗിളാണ് ഡി തീറ്റ അപ്പൊ അതേ ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് അതിന്റെ ആ കർവ് ലെങ്ത് കിട്ടും ഇല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്ന മാക്സിനകത്ത് കർവ് ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താണ് ആംഗിൾ ഓഫ് ദാറ്റ് കർവ് ഇൻ ടു റേഡിയസ് ഇല്ലേ അപ്പൊ അതേ കണക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്നത് ന്യൂട്ടലാക്സ് വരെ ഉള്ളു നമ്മൾ ന്യൂട്ടലാക്സിന്റെ ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് കർവിന്റെ ലെങ്ത് ആണോ അല്ല വേണ്ടത് പകരം എന്താ നമുക്ക് വേണ്ടത് അതിന്റെ താഴെയുള്ള ഒരു ലെയറിന്റെ ലെങ്ത് ആണ് അതിന്റെ താഴെയുള്ള ലെയർ എന്ന് പറയുമ്പോൾ ന്യൂട്ടലാക്സ് എത്ര ഡിസ്റ്റൻസ് മാത്രമാണ് വൈ ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഡിയൽ ഡിസ്റ്റൻസ് എന്ത് വരുന്നു ആർ പ്ലസ് വൈ എന്ന് പറയുന്നു അപ്പൊ റേഡിയൽ ഡിസ്റ്റൻസ് എന്താകുന്നു ആർ പ്ലസ് വൈ ആർ പ്ലസ് വൈ ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ എന്താണ് ഡി തീറ്റ അപ്പൊ ആർ പ്ലസ് വൈ ഇൻറ്റു ഡി തീറ്റ മൈനസ് ജി എച്ച് പഴയ കേസാണ് ജി എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കേസാണെന്ന് പറഞ്ഞാൽ ജി എച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൈനസ് ജി എച്ച് ആർ ഡി തീറ്റ വരുന്നു മനസ്സിലാവുന്നുണ്ടോ പഴയ കേസാണ് ജി എച്ച് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്താണ് ആർ ഡി തീറ്റ വരുന്നു ഇനി എന്താണ് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഒറിജിനൽ ലെങ്ത് എന്താണ് ആർ ഡി തീറ്റ മനസ്സിലാവുന്നുണ്ടോ കാരണം പഴയ ലെങ്ത് എങ്ങനെ വന്നു വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നേരെ ഇരുന്നപ്പോൾ ഇ എഫ് എന്ന് പറയുന്നത് ഇവിടെ ജി എച്ച് ഇവിടെയാണ് ജി എച്ച് എന്ന് പറയുന്നത് ഈ പോയിന്റ്സ് ആണ് എക്സ്റ്റേണൽ ഉള്ള പോയിന്റ്സ് അല്ല അപ്പൊ എന്താണ് ഇവിടെ ജി എച്ച് വന്നു അപ്പൊ എന്താണ് ഇവിടെ ജി എച്ച് എന്ന് പറയുന്നത് ബിഫോർ ബെൻഡിങ് അല്ലെങ്കിൽ ബിഫോർ എന്താണ് പറയുന്നത് ലോഡിങ് എന്ന് പറയുമ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു ഇ എഫ് ആണ് അല്ലേ അപ്പൊ ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് നമുക്കറിയാം എന്താണ് ഇതിനകത്ത് യാതൊരു ചേഞ്ച് വരുന്നതാണ് ഇ എഫ് എന്ന് പറയുന്നത് ഇ ഡാഷ് എഫ് ഡാഷ് തന്നെയാണ് അപ്പൊ ഇ എഫ് എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് അത് ജി എച്ച് ആയിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇ എഫ് എന്ന് പറയുന്നത് എന്താണ് ആറിന്റെ ഡി തീറ്റ അപ്പൊ പഴയ കേസ് അനുസരിച്ച് എന്താണ് ആറിന്റെ ഡി തീറ്റ ആണ് പഴയ കേസ് അനുസരിച്ച് എന്താണ് ഇ എഫ് എന്തിന് ഈക്വൽ ആണ് ജി എച്ചിന് ഈക്വൽ ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ ഡി തീറ്റ ജി എച്ച് ആയിട്ട് എടുത്തത് ഇനി ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്തോ വൈ ഡി തീറ്റ ബൈ ആർ ഡി തീറ്റ അതിനകത്ത് എന്താണ് ഡി തീറ്റ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരുന്നു സിഗ്മ ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ എന്ന് വരുന്നു എന്താണ് വൈ ബൈ ആർ സിഗ്മ ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ സിഗ്മ അല്ല സോറി എപ്സിലോൺ അല്ലേ എപ്സിലോൺ ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ ഇനി നമുക്ക് എന്തറിയാം എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്
changing length divided by original length. Alangil strain ennu parayunnu. Namukku strain mattoru equation ariyam. Nammal first module lottu padikkunnathu endanu? Stress by strain is a constant known as modulus of elasticity. Therefore, endanu strain is equal to stress divided by modulus of elasticity. Ivide stress nammal annu avada sigma k ittaanu padicha. Pakshe ivide bending stress ayathukondu f ennu parannu kodukkeyanu. Therefore, endanu sigma is equal to endanu epsilon is equal to f by e ennu parannu kodukkunu. Ille? Sigma by e equal to f by e. Appo namukku endanu kazhinja equation athu ide equation athu epsilon varendu kodukkam. F by e is equal to y by r. Allengil endanu adinu maati edumbo f by y is equal to e by r ennu endanu f by y is equal to e by r. ഇതിനകത്ത് എഫ് ബി അല്ലെങ്കിൽ എഫിനെ എന്താണ് നമുക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇ ഇ ബൈ ആർ ഇൻറ്റു വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഇ ഇൻറ്റു വൈ ബൈ ആർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടിയോ? അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ, ഡെറിവേഷന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ.